കായിക മേഖലയ്ക്കായി പുതിയ താരങ്ങളെ വാർത്തെടുക്കുവാൻ ടീം ചേർത്തലയുടെ മിനി മാരത്തോൺ ഓഗസ്റ്റ് 11. മികച്ച കളിസ്ഥലങ്ങളും കായികക്ഷമതയുള്ള കായിക താരങ്ങളെയും വാർത്തെടുക്കുവാൻ ടീം ചേർത്തല നടത്തുന്ന മിനി മാരത്തോൺ 11 നടക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി മത്സരം നടത്തുന്നത്. ചേർത്തലയിൽ മികവുള്ള കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഒപ്പം യുവതലമുറയെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കരങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള സന്ദേശവുമായാണ് മത്സരം സംഘടിപ്പിച്ചത്. തണ്ണീർമുക്കത്തു നിന്നും ചേർത്തല നഗരത്തിലേക്ക് 7 കിലോമീറ്ററാണ് മത്സരം. 15 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള 100 താരങ്ങളാണ് വിവിധ ജില്ലകളിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 വിഭാഗങ്ങളിൽ പങ്കെടുക്കുന്നത്. വിജയികൾക്ക് 5000, 3000, 2000 എന്നീ ക്രമത്തിൽ സമ്മാനം നൽകും. കൂടാതെ വിവിധ പ്രോത്സാഹന സമ്മാനങ്ങളുമുണ്ട്. ടീം ചേർത്തലയുടെ വാർഷികത്തോടനുബന്ധിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ടീം ചേർത്തല നടത്തുന്ന മാരത്തോൺ മത്സരത്തിൻ്റെ 3rd മാരത്തോൺ മത്സരത്തിൻ്റെ ഈ ആഗസ്റ്റ് 11 ഞായറാഴ്ച തണ്ണീർമുക്കത്തുനിന്ന് ചേർത്തല സ്റ്റാൻഡ് നമ്മുടെ ഇവിടെ ഈ കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു 7 കിലോമീറ്റർ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല മാഡാണ്. എൻ്റെ അവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ SHO അവിടുത്തെ മുഹമ്മദ് SHO ലൈസാദ് മുഹമ്മദ് സാറാണ്. നമ്മൾ കഴിഞ്ഞ വർഷം നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം 2010 അതിനു മുന്നേ ജനിച്ച 15 വയസ്സായിട്ടുള്ള എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള മത്സരമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അത് നമ്മൾ ഇപ്രാവശ്യം കേരള എന്ന് തന്നെ പറയാം. നമ്മുടെ കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് അങ്ങനെ കുറെ 5-8 ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അത് 70 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇപ്രാവശ്യം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ കൂടി വരുന്ന ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഉള്ള മയക്കുമരുന്ന് അങ്ങനെയുള്ള ഇതിനകത്തു നിന്ന് ഈ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അത് കുറച്ചെങ്കിലും നമുക്ക് അതിനകത്തു നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചേർത്തലയ്ക്കൊരു നല്ലൊരു കളിസ്ഥലം എല്ലാ വിധത്തിലുള്ളത്, ഇപ്പം പ്രായമായിട്ടുള്ള കുട്ടികൾക്കും ഉള്ള ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ ഉദ്ദേശം.